സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കേരള ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌൺ ചാലക്കുടിയിൽ നിന്ന് കൊമ്പിടിഞ്ഞമാക്കൽ സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. കോർപ്പറേഷന്റെ കുരിയച്ചിറയിലെയും ചാലക്കുടിയിലെയും ഗോഡൌണിന് പുറമെ കൊമ്പിടിഞ്ഞമാക്കലിൽ മൂന്നാമതൊന്നുകൂടി സ്ഥാപിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഈ നീക്കത്തിനുള്ള ന്യായീകരണം. ചാലക്കുടിയിലും കുരിയച്ചിറയിലും മതിയായ സ്ഥല സൗകര്യമുണ്ട്. ചാലക്കുടിയിൽ 70% സ്ഥലം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചാലക്കുടിയിൽ ബിവറേജ് കോർപ്പറേഷൻ ഷോപ്പിലേക്കും 25 ബാറുകളിലേക്കും മാത്രമാണ് മദ്യം കയറ്റി പോകുന്നത്. അത് സ്റ്റോക്ക് ചെയ്തിട്ടും 30% സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ കൊമ്പടിയിൽ പുതിയ ഗോഡൌൺ പ്രവർത്തനം തുടങ്ങിയാൽ പതുക്കെ ചാലക്കുടിയിലേത് അടച്ചുപൂട്ടും. ഇത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. 60 ലക്ഷത്തോളം രൂപയാണ് പ്രതിവർഷം ഈ ഇനത്തിൽ സർക്കാരിന് തന്നെ ലഭിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തുടങ്ങിയാൽ അത് സ്വകാര്യ വ്യക്തിയുടെ പോക്കറ്റിലേക്ക് പോവുകയും സർക്കാരിന് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ ഇതിന് ഒത്താശ ചെയ്യുന്നത് അഴിമതിക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം. നടപടിക്കെതിരെ സൂചനയായി ചാലക്കുടി ഗോഡൌണിലെ INTUC യൂണിയൻ തൊഴിലാളികൾ July 30 രാവിലെ 9:30 മുതൽ പണിമുടക്കി നിരാഹാര സമരം നടത്തും. സനീഷ്കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ INTUC പ്രസിഡന്റും നഗരസഭാ അംഗവുമായ BJS ചിറേത്ത, റീജിയണൽ പ്രസിഡന്റ് ML തോമസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CV ആന്റണി, ജില്ലാ സെക്രട്ടറി ഷൈൻ മുണ്ടക്കൽ, MS സരസൻ, NS മനോജ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി.